ഹലോ കൂട്ടുകാരെ, വെയ്റ്റ് സക്സസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വളരെ നാളുകളായി നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇന്ന് നമുക്ക് കറണ്ട് അഫെയറുമായി മുന്നോട്ട് പോകാം. ഞാൻ മുൻപ് ഇട്ട ക്ലാസ് പോലെയല്ല, കഴിഞ്ഞ ഒന്നര വർഷം, അതായത് എല്ലാ എക്സാമിനും ചോദിക്കുന്നത് മാക്സിമം ഒന്നര വർഷം വരെയുള്ള കറണ്ട് അഫെയറാണ് സാധാരണയായി ചോദിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ 2020 മുതൽ ഒന്നര വർഷം മുൻപുള്ളത് വരെയുള്ള പി എസ് സി ഇതുവരെ ചോദിച്ചതും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുൻപ് തന്നെ ഞാനിതിൽ എഴുതി ഇട്ടിട്ടില്ല, ഞാനിത് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എഴുതിയെടുത്ത് തന്നെ പോവുക. വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് ഓരോ ചോദ്യങ്ങൾ കഴിയുമ്പോഴും പോസ്റ്റ് ചെയ്ത് വെച്ച് എഴുതിയെടുക്കാവുന്നതാണ്. ഇന്ന് നിങ്ങൾക്കായി ഞാൻ കരുതി വെച്ചിരിക്കുന്നത് ഒരു 100 കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. ക്ലാസ്സുമായി നമുക്ക് മുന്നോട്ട് പോവാം. ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ച രാജ്യം? ലോകത്തിൽ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിക്കുന്നത് ജർമ്മനിയാണ്. ആധാർ ടോൾ ഫ്രീ നമ്പർ? 1947 ആധാറിൻ്റെ ടോൾ ഫ്രീ നമ്പർ. വിക്കിപീഡിയയിൽ ഇടം നേടിയ ആദ്യ ആദിവാസി ഭാഷ? സാന്താളി ഭാഷയാണ് വിക്കിപീഡിയയിൽ ഇടം നേടിയ ആദ്യ ആദിവാസി ഭാഷ. സിക്കിമിൻ്റെ ആദ്യ വിമാനത്താവളം? പാങ്കിയോങ് വിമാനത്താവളമാണ് സിക്കിമിലെ ആദ്യത്തെ വിമാനത്താവളം. സിക്കിമിലെ ആദ്യ വിമാനത്താവളം പാങ്കിയോങ് വിമാനത്താവളമാണ്. ഫൈസാബാദ് ജില്ലയുടെ പുതിയ പേര്? ഫൈസാബാദ് ജില്ലയുടെ പുതിയ പേര് അയോധ്യ എന്നാണ്. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക്? ബാങ്ക് ഓഫ് ബറോഡയാണ് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക്. വൺ ഫാമിലി വൺ ജോബ് സ്കീം കൊണ്ടുവന്ന സംസ്ഥാനം? സിക്കിമാണ് വൺ ഫാമിലി വൺ ജോബ് സംവിധാനം കൊണ്ടുവന്നത്. യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്ത ഭാഷ? സംസ്കൃത ഭാഷയിലാണ് യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്തത്. ടാഗോർ മെമ്മോറിയൽ ആഡിറ്റോറിയം നിലവിൽ വരുന്നത്? ടാഗോർ മെമ്മോറിയൽ ആഡിറ്റോറിയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യയിലാണെന്ന്, എന്നാൽ ഇത് നിലവിൽ വരുന്നത് ശ്രീലങ്കയിലാണ്. യോഗയെ കായിക ഇനമായി അംഗീകരിച്ച രാജ്യം? ഇതൊരുപാട് എക്സാമുകൾക്ക് ചോദിച്ചതാണ്. സൗദി അറേബ്യയാണ് യോഗയെ കായിക ഇനമായി അംഗീകരിച്ചത്. അതുപോലെ റോബോട്ടായ സോഫിയയ്ക്ക് പൗരത്വം നൽകിയതും യു എ ഇ ആണ്. കുടുംബശ്രീ ഇന്ത്യയെ കൂടാതെ നിലവിലുള്ള രാജ്യം? അസർബൈജാനാണ് കുടുംബശ്രീ ഇന്ത്യയെ കൂടാതെ നിലവിലുള്ള രാജ്യം. ആദ്യ ശിശു സൗഹൃദ നഗരം? ഷാർജയാണ് ആദ്യത്തെ ശിശു സൗഹൃദ നഗരം. ഗൾഫ് രാജ്യം സന്ദർശിക്കുന്ന ആദ്യ മാർപ്പാപ്പ? പോപ്പ് ഫ്രാൻസിസ് ആണ് ഗൾഫ് രാജ്യം സന്ദർശിക്കുന്ന ആദ്യ മാർപ്പാപ്പ. ഇദ്ദേഹം ആദ്യമായി സന്ദർശിച്ചത് യു എ ഇ ആണ്. പാകിസ്ഥാൻ്റെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യത്തിന് സഹായം നൽകുന്ന രാജ്യം? ചൈനയാണ് പാകിസ്ഥാൻ്റെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യത്തിന് സഹായം നൽകുന്നത്. കർഷകരുടെ മിശിക എന്നറിയപ്പെടുന്നത്? ചോട്ടുറാമിനെയാണ് കർഷകരുടെ മിശിക എന്നറിയപ്പെടുന്നത്. എന്നാൽ കറണ്ട് അഫെയർ ചോദ്യം ഇതല്ല, ചോട്ടുറാമിൻ്റെ പ്രതിമ എവിടെയാണ് വന്നത്? ഹരിയാനയിലാണ് ചോട്ടുറാമിൻ്റെ പ്രതിമ വന്നത്. ഓസ്ട്രേലിയ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്? രാംനാഥ് കോവിന്ദാണ് ഓസ്ട്രേലിയ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. ഹമാരോ സിക്കിം എന്ന രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയത്? ബൈജുങ് ബുട്ടിയാങ് ആണ് ഹമാരോ സിക്കിം എന്ന രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയത്. ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള എക്സാമിനും ചോദിച്ചതാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ രജിസ്റ്റേർഡ് ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ്? സത്യശ്രീ, തമിഴ്നാട്ടിൽ നിന്നുള്ള സത്യശ്രീയാണ് ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്റ്റേർഡ് ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ്. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ഇന്ത്യൻ വനിത? ആവണി ചതുർവേദിയാണ് യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ഇന്ത്യൻ വനിത. ഹിന്ദി സംസാരിക്കുന്ന ആദ്യ റോബോട്ട്? റോബോട്ട് രശ്മിയാണ് ഹിന്ദി സംസാരിക്കുന്ന ആദ്യത്തെ റോബോട്ട്. ഇത് നിർമ്മിച്ചത് രഞ്ജിത് ശ്രീവാസ്തവാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ആണവ നിലയം? കൈകയാണ് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ആണവ നിലയം. ഇത് വി ഒ എക്സാമിനും ചോദിച്ചൊരു ചോദ്യമാണ്. കൈക സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ നമുക്ക് നോക്കാം. താരാപൂർ മഹാരാഷ്ട്രയാണ്. കൈക സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കർണാടകയിലാണ്. കാക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. താപ്തി നദിയുടെ തീരത്താണ് കാക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത്. റാവുഫട്ട് അല്ലെങ്കിൽ കോട്ട എന്നറിയപ്പെടുന്ന ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ കൃഷി ആവശ്യത്തിനായി നിലവിൽ വന്ന ആദ്യത്തെ ആണവ നിലയമാണ് നറോറ. നറോറ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. കൂടംകുളം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്.
തമിഴ്നാട്ടിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നതും തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിൽ പുതുതായി നിലയിൽ വന്ന ആണവ നിലയമാണ് ജയ്ദാൻപൂർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമായ ജയ്ദാൻപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിലാകുമ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, താരാപൂറും ജയ്ദാൻപൂരും. 77 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് ഗിന്നസ് ബുക്കിൽ പേര് നേടിയ മലയാളി ബിനു കണ്ണന്താനമാണ് 77 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് ഗിന്നസ് ബുക്കിൽ പേര് നേടിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മൈക്രോ പ്രോസസർ. മൈക്രോ പ്രോസസർ ശക്തിയാണ് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മൈക്രോ പ്രോസസർ. കേരളത്തിലെ സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്ന കമ്മീഷൻ കെ ദിനേശൻ കമ്മീഷനാണ് കേരളത്തിലെ സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്ന കമ്മീഷൻ. കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത സഹകരണ സംഘം. കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത സഹകരണ സംഘം കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന അലായ് ഫായ്ദ സഹകരണ സംഘമാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചിട്ടുണ്ട്. കണ്ണൂരാണ് അലായ് ഫായ്ദ സഹകരണ സംഘം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. തൊടുപുഴയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. കേരളത്തിലെ ആദ്യ പട്ടിണി രഹിത ജില്ല. കോട്ടയമാണ് കേരളത്തിലെ ആദ്യ പട്ടിണി രഹിത ജില്ല. എന്നാൽ പട്ടിണി രഹിത നഗരം കോഴിക്കോട് നഗരമാണ്. ഇത് വരാൻ കാരണമായ ഓപ്പറേഷൻ സുലൈമാനി ഒരുപാട് എക്സാമ്പിൾക്ക് ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല. കൊല്ലമാണ് കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ വന്ന ശ്രീലങ്കൻ നഗരം. കൊളംബോയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ വന്ന ശ്രീലങ്കൻ നഗരം. വേൾഡ് റോസ് ഡേ എന്ന പേരിൽ ആചരിക്കുന്ന സെപ്റ്റംബർ 22 ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസറുമായി ബന്ധപ്പെട്ട ദിവസമാണ് വേൾഡ് റോസ് ഡേ ആയി ആചരിക്കുന്ന സെപ്റ്റംബർ 22. 2019 ഇയർ ഓഫ് ടോളറൻസ് ആയി ആചരിച്ച രാജ്യം UAE ആണ്. 2019 ഇയർ ഓഫ് ടോളറൻസ് ആയി ആചരിച്ചത്. BBC പുറത്തിറക്കിയ ലോകത്തെ സ്വാധീനിച്ച 100 സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിത പി വിജിയാണ്. BBC പുറത്തിറക്കിയ ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിത. വസ്ത്രശാലകളിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇരിപ്പിടം വന്ന നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് PVG. അടുത്തിടെ ബ്രഡ് റവല്യൂഷൻ നടന്നത് സുഡാനിലാണ്. അടുത്തിടെ ബ്രഡ് റവല്യൂഷൻ നടന്നത്. കൂട്ടുകാരെ, ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ്റെ ഭാഗമായി നിങ്ങളോട് 2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇതെൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നു. ബോറടിക്കുന്നുവെങ്കിൽ മാറ്റിക്കൊള്ളുക. ആവശ്യമുള്ള നല്ലവരായ കൂട്ടുകാരത് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്ത് കൊറോണ എന്ന മഹാമാരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതിനെതിരെ പേടിക്കേണ്ടതില്ല. മുൻകരുതലുകൾ മാത്രം എടുത്താൽ മതി. കേരളത്തിലെ സ്ഥിതി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി തന്നെ പുതിയ കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ വാർത്തകൾ കാണിക്കുന്നത്. അത് നല്ലതായി ഇത് ഈ ഒരു രോഗം ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ മനുഷ്യന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുൻപ് തന്നെ നിങ്ങളോട് മാത്രമായി ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രായം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും തുളുമ്പുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തേക്ക് ഇത് മാറ്റിവെക്കുക. ഇപ്പോഴുള്ള സമയം പഠിക്കാൻ മാത്രം, വീട്ടിലിരുന്ന് പഠിക്കാൻ മാത്രം വിനിയോഗിക്കുക. കൂടുതൽ കമ്പനി സ്റ്റഡികളോ അല്ലെങ്കിൽ കൂടുതൽ യാത്രകളോ ഒഴിവാക്കുക. കാരണം നിങ്ങളെ ഒരു രോഗം ബാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടുകാരെയും എല്ലാം സ്വാധീനിക്കും. നിങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തു പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ കൈകളും മുഖവും വൃത്തിയായി കഴുകുക. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം എല്ലാ സമയവും പാലിക്കുക. ഇത് ഈ ഒരു രോഗത്തിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഇത് ഒരുപാട് നല്ലതാണ്. ഈ ഒരു രോഗത്തെ നമ്മുടെ മനുഷ്യന് ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഇനിയുള്ള ക്ലാസ്, ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങളും PSC സംബന്ധമായ നോട്ടുകളും കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.